ഹലോ ആൾ, പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ ഫലങ്ങൾ. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സി, ഇതിൽ തിയറി പാർട്ടും അതുപോലെ ന്യൂമറിക്കൽ പാർട്സും വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എടുത്താൽ അതിലെ തിയറി പാർട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ സി മൂന്ന് സെഷനായിട്ട് ഈ ചാപ്റ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ജൂൾസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ തിയറിയും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു പാർട്ട്, പ്രതിരോധങ്ങൾ. അല്ലേ, പ്രതിരോധങ്ങൾ സീരീസ് ആയിട്ട്, പാരലായിട്ട്, ശ്രേണിയായിട്ടും സമാന്തരമായിട്ടും വെച്ചാൽ എഫക്റ്റീവ് സഫല പ്രതിരോധം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവസാനത്തെ ഒരു സെഷൻ, അല്ലേ, ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ പ്രകാശ ഫലങ്ങൾ, വൈദ്യുതിയുടെ താപഫലങ്ങൾ, അല്ലേ, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. സോ ഈ ഒരു മൂന്ന് സെഷനിൽ നിന്നും മിക്കവാറും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് SSLC പരീക്ഷയ്ക്ക്. സോ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സോ ഈ ചാപ്റ്റർ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഈ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഒമ്പതാം ക്ലാസ് നിന്നും എട്ടാം ക്ലാസ് നിന്നൊക്കെ നമ്മൾ പഠിച്ച കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കണം ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. സോ ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു തുടങ്ങിയാലോ. ഫസ്റ്റ്, ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ, കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, ഇതൊക്കെ ഇങ്ങനെ പറയും. ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കും, കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നൽകിയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ അല്ലടാ. സി, ഫസ്റ്റ്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇലക്ട്രിക് കറണ്ട്? എന്താണ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ? സി, അതിനെ ഐ എന്ന രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സി, എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജസ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ ഒരു കണ്ടക്ടറിലൂടെ സഞ്ചരിക്കുന്ന ചാർജുകളുടെ എണ്ണമാണ് യഥാർത്ഥത്തിൽ എന്ത്, ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ചാർജുകളുടെ എണ്ണം. സി, അതിൻ്റെ മലയാളം നോക്കൂ. ഒരു ചാലകത്തിലൂടെ ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന ചാർജുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് കറണ്ട്. ഇനി എന്താണ് ചാർജ്, എന്താണ് ഇവിടുത്തെ ചാലകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചാലകം എന്ന് പറഞ്ഞാൽ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വൈദ്യുത കറണ്ടിനെ സി കടത്തി വിടുന്ന വസ്തുക്കളെയാണ്, ലോഹങ്ങളെയാണ് നമ്മൾ ചാലകം എന്ന് വിളിക്കുന്നത്, കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. സി, ഞാനൊരു ശ്രദ്ധിക്കണം മക്കളെ, ഞാനൊരു ചാലകം. സി, അതിന് ഞാനൊന്ന് സൂം ചെയ്ത് വരച്ചു കേട്ടോ. ആ, കുഴപ്പമില്ല. സി, ഈ ചാലകത്തിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ടാകും. സി, അതും കൂടി അഡ്വാൻസ്ഡ് ചെയ്ത് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഇതൊരു അയേണിൻ്റെ മെറ്റലാണ് നമ്മളെടുത്തെങ്കിൽ, ഒരു ഇരുമ്പിൻ്റെ മെറ്റലാണ് എടുത്തെങ്കിൽ, ഈ ഇരുമ്പിൻ്റെ മെറ്റലിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടാവുമല്ലോ. ഈ ആറ്റംസിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ആ നെഗറ്റീവ് സി, ആ ഒരു ചാർജ് മീൻസ് ആ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ലൂസ് ആയിരിക്കും. ആ ഇലക്ട്രോണുകൾ സി ഇവിടെ സ്വതന്ത്രമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ എന്ത്, എന്താടാ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവായിട്ടുള്ള ചാർജാണ്. അത് ഇലക്ട്രോണാണ്. കണ്ടക്ടറിൽ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോണുകളാണ്. സോ ഈ ഇലക്ട്രോണുകൾ ഒരു സെക്കൻഡിൽ എത്ര മൂവ് ചെയ്യുന്നുണ്ട്? സോ കറണ്ട് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. എടാ, ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ, ഒരു ബാറ്ററി കൊടുത്തിട്ട് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ സി കറണ്ട് എന്ത് ചെയ്യും? ഉണ്ടാവുമല്ലോ. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നതാണ്. കാര്യം പിടികിട്ടിയോടാ. സോ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. എന്താണ് ക്യൂ? ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്. ഓക്കെ, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം ആണ്. സി, ടൈം, ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. നൗ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളം പെർ സെക്കൻഡ് ആണ്. കാരണം ക്യൂ എന്ന് പറയുന്നത് കൂളമാണ്, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് കൂളമാണ്, ടൈമിൻ്റെ ചാർജ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അതിനെ മറ്റൊരു പേരും കൂടി ഉണ്ട്, ആംബിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. മക്കൾ മനസ്സിലാക്കണം, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ദെൻ അമ്മീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ ഇലക്ട്രിക് കറണ്ട്. എടാ, ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, ഉപകരണത്തെയാണ് നമ്മൾ അമ്മീറ്റർ. മക്കളെ, ഈ കാണുന്നതാണ് അമ്മീറ്റർ. സോ ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ, ഉപകരണത്തിലൂടെ എത്ര കറണ്ട് പോകുന്നുണ്ട് എന്നറിയാൻ, അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ ഉള്ളിലൂടെ എത്ര കറണ്ട് പോകുന്നുണ്ട് എന്നറിയാൻ ഈ അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തേക്ക്, ഒരു സർക്യൂട്ടിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഈ ഭാഗത്തെ കണക്ട് ചെയ്താൽ ആ സർക്യൂട്ടിലൂടെ എത്ര കറണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു അമ്മീറ്ററിൽ കാണിക്കും. സി, ഇവിടെ എ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു നീഡിൽ എന്ത് ചെയ്യും? എത്ര കറണ്ടാണ് മൂവ് ചെയ്യുന്നത്, അത്രയും ആംബിയർ ഈ ഒരു നീഡിൽ കാണിക്കും എന്നുള്ളതാണ്. സോ സിമ്പിൾ ഓഫ് അമ്മീറ്റർ, അമ്മീറ്ററിൻ്റെ സിമ്പിൾ വരുന്നത് സി ഈ ഒരു രീതിയിലാണ്. മക്കളെ, അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ ദി സീരീസ്.
നോക്കൂ, ഒരു സർക്യൂട്ടിൽ ശ്രേണിയായിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുക. സോ ഈ പോയിന്റ് മക്കൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു അമ്മീറ്റർ ശ്രേണിയായിട്ടാണ്. ഈ അമ്മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. സി കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അമ്മീറ്ററാണ്. പിന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ, കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ആണ്. സി ഒരു സെക്കൻഡിൽ എത്ര ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്, ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ചാർജ് ആൻഡ് കറണ്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആൻഡ് കറണ്ട് ഓഫ് ആംബിയർ, 1 ആംബിയർ ഈക്വൽ ടു 1 കൂളം ഓഫ് ചാർജ് ഫ്ലോയിങ് ഇൻ 1 സെക്കൻഡ് എന്നുള്ളതാണ്. സോ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതിൽ നിന്ന് ക്യൂ നമുക്ക് കിട്ടൂലടാ, ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ്. കാരണം ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് കിട്ടും. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് കിട്ടും. ഇനി ടിയോ, ടി ഈക്വൽ ടു ക്യൂ ബൈ ടി. ഈ രീതിയിൽ നമുക്ക് ഈ ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ച് മറിച്ചൊക്കെ ചോദിച്ചാലും നമുക്ക് ഏത് രീതിയിൽ ഉത്തരം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 കൂളം ഓഫ് ചാർജ് ഒരു 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും കറണ്ട്? കാരണം ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. സോ എത്രയാണ് ക്യൂ? എത്രയാണ്? 10. ടൈം എത്രയാണ്? 2. സോ എത്രയാണ് ആൻസർ? 5 ആംബിയർ എന്നാണ് ആൻസർ. കാര്യം പിടി കിട്ടിയോ? നൗ ഒരു 25 ആംബിയർ ഓഫ് കറണ്ട് കിട്ടുന്നുണ്ട്. ഇനി എത്ര സെക്കൻഡിലാണ്? 2 സെക്കൻഡിലാണെങ്കിൽ എത്ര ചാർജ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി അല്ലടാ, കാരണം ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. ഇതിൽ നിന്ന് ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി. സോ ഐ ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഇതിൽ ഐ നമുക്കറിയാം 25, ടൈം നമുക്കറിയാം 2, ക്യൂ ഈസ് ഈക്വൽ ടു 50 കൂളം അല്ലേ. സോ ഈ രീതിയിൽ ഏത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഇത് റിലേ, ഈ ഒരു ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരുന്നുണ്ട്. സോ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. മക്കൾ ഈ ഭാഗം നന്നായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ ഇക്വേഷനാണ് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ഐ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറൻ്റാണ്. ഈ ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് വരുന്നത് ആംബിയറാണ്. ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്. ചാർജിൻ്റെ യൂണിറ്റ് വരുന്നത് കൂളമാണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. സോ നമ്മൾ മലയാള മീഡിയത്തിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ സി സർക്യൂട്ടിൽ ശ്രേണി രീതിയിലാണ് അമ്മീറ്റർ ഘടിപ്പിക്കുന്നത്. അമ്മീറ്ററിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഉപകരണം നോക്കൂ. ഇലക്ട്രിക് കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അമ്മീറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, സോ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് കറണ്ടിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനും അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റും പഠിച്ചു. അതിൻ്റെ ഇക്വേഷനും പഠിച്ചു, അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റും പഠിച്ചു, റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചോദ്യവും ചെയ്തു. ഓക്കെ.